ആദ്യം മുഖ്യമന്ത്രിയുടെ നെഞ്ചും കണ്ണും തലയും പൊട്ടിക്കുന്ന രീതിയിൽ കല്ലെറിഞ്ഞ് കോൺഗ്രസ് പാർട്ടി സമരം ചെയ്തു. മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാത്ത വിധം കരിങ്കൊടിയായിട്ട് കിങ്ങരന്മാരെ പറഞ്ഞുവിടാൻ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലത്തിലേക്ക് തരം താഴ്ത്തി. അത് പ്രതീക്ഷിക്കരുത്. അതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അബിൻ മർക്കിയുടെ തല അടിച്ചു പൊട്ടിച്ചില്ലേ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജയിലിലേക്ക് അയച്ചില്ലേ? ധനകാര്യ മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മളാരും പറയും. അത് സമരമല്ല, അത് ആവാസമാണ്. വിദ്യാഭ്യാസം ഉള്ളവർ ആരും ചെയ്യും. സർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് നാളുടെ കാത്തിരിപ്പിന് ശേഷമായിട്ട് ഇങ്ങോട്ട് വരുന്നത്, കുറേ നാളുകൾ ഞങ്ങള് ആ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്, തീർത്തും കുറച്ച് ഒരു ചിറ്റാറ്റ് സംഭവമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്നത്, ഏറ്റവും പ്രിയപ്പെട്ട ഇടം ഏതാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഇടം പുതുപ്പള്ളി. പുതുപ്പള്ളി തന്നെ. പുതുപ്പള്ളിയിലെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്ന ഒരു ആകർഷിക്കുന്ന ഘടകം എന്താണ്? എന്റെ പിതാവ് തന്നെ. പിതാവിന്റെ ഓർമ്മകൾ? പിതാവിന്റെ ഓർമ്മകൾ. പിതാവ് അവിടെയാണ് ഇന്നും വിശ്രമിക്കുന്നത്. അവിടേക്ക് കാന്തം പോലെ ആളുകൾ വരുമ്പം എന്നെ അവിടെ നിർത്താതിരിക്കാൻ പറ്റുമോ? അപ്പോൾ എപ്പോഴും പിതാവിന്റെ അത്ര തന്നെ പൊതുപ്രവർത്തന രംഗത്ത് അവിടെ സജീവമാകാനായിട്ട് കഴിയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു, പുതുപ്പള്ളിയിൽ ഓടി നടക്കുന്ന ഒരു സമയത്താണ് തിരഞ്ഞെടുപ്പിന് എന്തൊക്കെയോ ആയിട്ട്, അപ്പോൾ ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോയാണ്, ഓർമ്മയുണ്ടോന്നുള്ള പള്ളിയുടെ പരിപാടിയിലാണ്. അപ്പോൾ അവിടെ കുട്ടികളുടെ എല്ലാവരുടെ ഇടയിലേക്ക് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു MLA കൂടി കാണുകയുണ്ട്. എന്താണ് അത്തരത്തിലൊക്കെ എല്ലാവരോടും കൂടിച്ചേർന്ന്, പക്ഷെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വളരെ എന്താ പറയാ, എല്ലാവരും ഭയങ്കര ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് നമ്മളിപ്പം എന്താ റോമിലായിരിക്കുമ്പോ റോമക്കാരൻ്റെ കൂടെ ഇരിക്കണം പറയത്തില്ല, അതേപോലെ അവിടെ ചെന്നപ്പോ അവിടെ ചേർന്നു. അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഇപ്പോൾ ഇനി ഫുഡിലേക്കാ വരുന്നത്? പ്രിയപ്പെട്ട ഭക്ഷണം? അങ്ങനെ ഒരു ഭക്ഷണം പറയാൻ പറ്റത്തില്ല. കേരള ഫുഡാണ് ഞാൻ പ്രിഫർ ചെയ്യുക ജനറലി. കേരളത്തിന് വിദേശത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കും, കാരണം നമ്മൾ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അതേസമയം ഇവിടെ ആകുമ്പോൾ ഞാൻ ബേസിക്കലി ആഗ്രഹിക്കുക കഞ്ഞിയും പയറും കഴിക്കുക എന്നുള്ളതായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അതാണോ? അത് തന്നെയാണ്, കഞ്ഞിയും പയറും തന്നെ. അപ്പോൾ രാവിലത്തെ ഫുഡ് എന്തായിരിക്കും പ്രിഫർ ചെയ്യുക? രാവിലത്തെ ദോശ. ദോശ. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ പിണറായിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരുപാട് ആരോപണങ്ങളാണ്, ആക്ഷേപങ്ങളൊക്കെയാണ്. LDFനുള്ളിൽ തന്നെ പിണറായിക്കെതിരെ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. പിണറായി രാജിവെച്ച് ഒഴിയണം എന്നുള്ളതാണോ, അതോ തെറ്റുതിരുത്തലിന് മുതിരണം എന്നുള്ളതാണോ മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവുക? അല്ല, അദ്ദേഹം പണ്ടേ രാജിവെക്കണ്ടായിരുന്നു, ഇപ്പോഴല്ലോ. പണ്ടേ എത്ര ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നു, പണ്ടേ രാജിവെക്കേണ്ടതല്ലേ? ഇപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തിയില്ല, പണ്ടേ തൊട്ടുള്ള ആവശ്യമാണ്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ ഇപ്പോ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഈ ആരോപണങ്ങൾ വരുമ്പോ? എന്ത് കൃത്യമായിട്ട് പിണറായി രാജിവെച്ചൊഴിയണം എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്, നമ്മൾ ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് മാൻഡേറ്റ് കേരളത്തിൽ ജനങ്ങൾ 5 വർഷത്തേക്ക് കൊടുത്തിരിക്കുക. ആ മാൻഡേറ്റിനെ മറികടന്ന് അദ്ദേഹം പോകുമ്പോൾ അവിടുത്തെ MLAമാരാണ് ആവശ്യപ്പെടുന്നത്. കാരണം MLAമാര് തങ്ങളുടെ ദൗത്യം മറന്നിരിക്കുകയാണ്. CPMന്റെ MLAമാര് അവരുടെ ദൗത്യം മറന്നാണ് പ്രവർത്തിക്കുന്നത്. അവരാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷ MLAയാണ്. അത് ഉന്നയിക്കുന്നല്ലേ ഉള്ളൂ, അതേ ആവശ്യപ്പെടുന്നില്ലല്ലോ. അതേ ആവശ്യപ്പെടണ്ടേ? ആരോപണം ഉന്നയിച്ചാൽ മതിയോ? അതേ ആവശ്യപ്പെടണം, അതേ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആവശ്യപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് കരുതുന്നത്? അത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും. ഇപ്പൊ താങ്കളുടെ പിതാവിനെതിരെ അത്രയേറെ ശക്തമായ വലിയൊരു പ്രക്ഷോഭം തന്നെ ഈ LDF അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തരം ഒരു ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും അത്രത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിനൊന്നും ഇവിടെ കോൺഗ്രസ് മുതിരുന്നതേയില്ല എന്നാണ് പറയുന്നത്. അതൊന്നും പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ചെയ്യാനുള്ള ദൗത്യമൊക്കെ കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് പ്രതിപക്ഷ നേതൃത്വത്തിലും KPC പ്രസിഡന്റ് മികച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഉദ്ദേശിക്കുന്നത് എന്താ, സെക്രട്ടേറിയറ്റ് ഒളഞ്ഞിട്ട് മുഖ്യമന്ത്രി കയറിയാൽ ഞങ്ങൾ പുറത്തു വിടത്തില്ല, മുഖ്യമന്ത്രി രാജിവെക്കാതെ ഞങ്ങൾ പുറത്തു പോകത്തില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നവരെ മുഖ്യമന്ത്രി പോകണം എന്ന് പറയാൻ കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ വിരുദ്ധ സമരമൊന്നും ചെയ്യത്തില്ല. മുഖ്യമന്ത്രിയുടെ നെഞ്ചും കണ്ണും തലയും പൊട്ടിക്കുന്ന രീതിയിൽ കല്ലെറിഞ്ഞ് കോൺഗ്രസ് പാർട്ടി സമരം ചെയ്യത്തില്ല. മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാത്ത വിധം കരിങ്കൊടിയായിട്ട് കിങ്ങരന്മാരെ പറഞ്ഞുവിടാൻ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലത്തിലേക്ക് തരം താഴ്ത്തില്ല. അത് പ്രതീക്ഷിക്കരുത്. കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസിന്റെ നയമുണ്ട്.
ഇന്ന് പന്തംകുളത്തി പ്രകടനം കേരളം മുഴുവൻ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ചെയ്യാനുള്ള ദൗത്യമൊക്കെ കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കും. പക്ഷേ CPM നിലവാരത്തിലേക്ക് താഴുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നു. CPM നിലവാരത്തിലേക്ക് താഴണ്ട, പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന, അൻവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളാണെന്ന് പറയുമ്പോഴും അതിൽ കഴമ്പില്ല എന്ന് പറയാൻ പറ്റുമോ? ആരോപണക്കെതിരെയുള്ള സമരം നടക്കുകയല്ലേ? സമരം നടക്കുന്നു. അത് മുഖ്യമന്ത്രി ആക്രമിച്ചുകൊണ്ടോ വ്യക്തിപരമായി കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടോ അവരുടെ കുടുംബത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിൽ നടത്തുന്ന സമരം നമ്മൾ നടത്തത്തില്ലാതെ പറഞ്ഞുള്ളൂ. സമരം നടത്തുന്നുണ്ട്, ശക്തമായ സമരം. കഴിഞ്ഞ ദിവസം KSU യൂത്ത് കോൺഗ്രസ് സമരം മാർച്ച് കണ്ടില്ലേ? അതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അബിൻ മർക്കിയുടെ തല അടിച്ചു പൊട്ടിച്ചില്ലേ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജയിലിലേക്ക് അയച്ചില്ലേ? അപ്പോൾ സമരവും ഒക്കെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ നിലവാരമില്ലാത്ത സമരത്തിലേക്ക് പോകാൻ പറ്റില്ല. ഈ അൻവറിന് പിറകിൽ ചിലരുണ്ടെന്നുള്ള വാർത്തകൾ സജീവമായിട്ട് അന്തരീക്ഷത്തിലുണ്ട്, അങ്ങനെ ഒരു ചിന്തയുണ്ടോ? നമ്മൾ അതിലേക്ക് അവരുടെ ഇന്റർണൽ പൊളിറ്റിക്സ് ഞാൻ പോകുന്നില്ല. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് സത്യം എന്നുള്ളത് അവർ തന്നെ പോലീസ് തന്നെ അന്വേഷിക്കട്ടെ, ഗവൺമെന്റ് അന്വേഷിക്കട്ടെ. അവരുടെ MLA അല്ലേ? അവർ ചെയ്യാനുള്ള ബാധ്യത അവർക്കില്ലേ? അവരുടെ MLAമാർക്ക് ബാധ്യതയില്ലേ? ഇവർ MLA പറയുന്നു, അതിന്റെ കാര്യങ്ങൾ വരുത്തി പിടിക്കാൻ അവരുടെ MLAമാർക്ക് ബാധ്യതയില്ലേ? ബാധ്യതയുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞതിൽ നിന്ന് PV അൻവർ MLA ഒന്ന് മയപ്പെടുന്നുണ്ട്, പിന്നീട് വീണ്ടും കാർക്കശ്യത്തോടെ ഉള്ള രീതിയിൽ തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ഞാനതിലേക്കൊന്നും അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അൻവർ ഇന്ന് പറയുന്നതായിരിക്കത്തില്ല നാളെ പറയുന്നത്. അൻവറിനനുസരിച്ചല്ലല്ലോ രാഷ്ട്രീയം പോകാൻ പറ്റുക. യാഥാർത്ഥ്യം എന്താണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാ. യാഥാർത്ഥ്യം എന്താ അത് കണ്ടുപിടിക്കട്ടെ. ആ യാഥാർത്ഥ്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഇത് ഇപ്പൊ അന്വേഷിക്കാൻ എന്റെ പിതാവ് പറഞ്ഞെന്താ, എത്ര വേണേ അന്വേഷിച്ചതാണ് ശിവരാജൻ കമ്മീഷൻ, എത്ര ശിവരാജൻ കമ്മീഷൻ നീട്ടിക്കൊണ്ടേയിരുന്നു. എന്തിനാ നീട്ടിക്കൊണ്ടെന്ന് ആർക്കും അറിയില്ല. നീട്ടിക്കൊണ്ടേയിരുന്നു, അദ്ദേഹം സമയം കൊടുത്തുകൊണ്ടേയിരുന്നു. അതാണ് ധൈര്യം. അപ്പൊ എന്തുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ വന്ന് കോൺഗ്രസ് രാജി വെക്കണമെന്ന് കൃത്യമായി പറയാം? ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, ഇതിന് പന്തംകുളത്ത് പ്രകടനമാണ്. കേരളം മൊത്തം 1000 സ്ഥലങ്ങളിൽ, 1000-ൽ പരം സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് സമരം നടക്കുക. പക്ഷെ ഇത് പുതിയ കാര്യമല്ല, പണ്ട് തൊട്ടുള്ള ആവശ്യമാണ്, എന്തുകൊണ്ടുള്ള ആവശ്യമാണ്. ഇവിടെ ചെയ്യുന്ന പല തെറ്റായ കാര്യങ്ങൾക്കും നടക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. പക്ഷെ നിലവാരം വിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ നിലവാരമുണ്ട്. CPM തലത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അസംബ്ലി സംബിച്ചും സ്പീക്കറിന്റെ കസേര എടുത്തെറിഞ്ഞും ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റത്തില്ല എന്നും നമ്മളാരും പറയില്ല. അത് സമരമല്ല, അത് ആവാസമാണ്. വിദ്യാഭ്യാസം ഉള്ളവരാരും ചെയ്യില്ല. വിദ്യാഭ്യാസം ഇല്ലാന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ വിദ്യാഭ്യാസം ഉള്ളവരാരും ചെയ്തില്ല എന്നേ പറഞ്ഞു, ബാക്കിയെല്ലാം ഊഹിക്കാം. സർ, പിന്നെ PC വിഷ്ണുനാഥ് അദ്ദേഹത്തെ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ കാര്യമായിട്ട് ഒതുക്കുന്നുണ്ടോ? പൊതുമണ്ഡലത്തിൽ കാണുന്നില്ല. PC വിഷ്ണുനാഥിനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വീണ്ടും ACC സെക്രട്ടറി ആയിട്ട് ഹൈക്കമാൻഡ് നിയമിച്ചു. പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന ഒരു സമയത്ത് സജീവമായിരുന്നത് കണക്ക് അദ്ദേഹം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. രാഹുൽ മങ്കൂട്ടത്തിൽ മത്സരിക്കുന്നുണ്ടോ തിരഞ്ഞെടുപ്പ്? പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്, ഞാൻ മത്സരിക്കുന്നതോട് ചോദ്യം പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ പാർട്ടി 3 മണിക്കൂറിനുള്ളിൽ തീരുമാനിച്ചു. ആര് മത്സരിക്കണമെന്നുള്ള പാർട്ടി തീരുമാനിച്ചു. ആർക്കും മത്സരിക്കാം, അങ്ങനെ ഒരു താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ആർക്കും മത്സരിക്കാം, പാർട്ടി തീരുമാനിക്കും. പാർട്ടി എന്റെ അടുത്ത് പോലും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ ആദ്യ ലോക്സഭ ഇലക്ഷനിൽ ഒരു പേരൊക്കെ ഉയർന്നു വന്നതാണ് മത്സരിക്കണം എന്നുള്ള തരത്തിൽ. അപ്പൊ ഒരുപാട് സൗഹൃദം കൂടി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം മത്സരിക്കാൻ ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നും പ്രയോറിറ്റി ഉണ്ട്, KSU പ്രസിഡന്റ് എന്നും പ്രയോറിറ്റി ഉണ്ട്, ഇവർക്ക് അവരുടെ വൈസ് പ്രസിഡന്റുമാർക്കും പ്രയോറിറ്റി ഉണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിലൂടെയാണ് ഉമ്മൻചാണ്ടി, ആന്റണി, വയലാറ്, രവി, അതേപോലെ KC വേണുഗോപാൽ എല്ലാ നേതാക്കന്മാരും കടന്നു വന്നത്. അങ്ങനെയുള്ള നേതാക്കൾ കടന്നു വരുമ്പോഴാണ് പാർട്ടി ശക്തിപ്പെടുക. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രയോറിറ്റി ഉണ്ടാകും. കുറച്ച് നാൾ അധികം താങ്കളെ പറ്റിയിട്ട് ഇവിടെ അങ്ങോട്ട് കാണുന്നുണ്ടായില്ല എന്നുള്ളൊരു പരിഭവം, അതായത് കേരളത്തില് അധികം ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല പല സന്ദർഭങ്ങളിലും എന്ന് പറഞ്ഞാൽ ശരിയാണോ? തെറ്റാണ്. എല്ലാ സന്ദർഭങ്ങളിലും ശബ്ദം ഉയർത്തി നിൽക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യം പറഞ്ഞു തരൂ, ഞാൻ
ഇവിടെ കാര്യങ്ങൾ ചെയ്യാത്ത കാര്യമായ രീതിയിൽ ഒരു എന്താ പറയാ ഒരു ആരോപണങ്ങൾ ഉയരുമ്പോൾ കൃത്യമായി സാധാരണ നേതാക്കളൊക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാതെ പഠിച്ച് പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണോ ഉൾക്കൊള്ളുന്നത്? ചുമ്മാ പറയാൻ പറ്റൂ എന്തെങ്കിലും? ഇപ്പൊ എനിക്ക് ഞങ്ങളൊക്കെ അനുഭവിച്ചത് വെച്ച് ഞാൻ അതുകൊണ്ടാണ് മറ്റൊരാളെ ഞാൻ അങ്ങനെ ഒരു തരത്തിലും ആക്ഷേപിക്കാനോ ഒരു തരത്തിൽ നമ്മൾ അറിയാ നേരിട്ട് കാണാത്ത അറിയാത്ത കാര്യം ഞാൻ പറയില്ല. ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല. അതേസമയം പറയേണ്ടതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എനിക്ക് അവസരം കിട്ടുമ്പോൾ പബ്ലിക് വ്യൂവിൽ വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ചുമ്മാ എനിക്കൊരു ഇൻഫർമേഷൻ ഇല്ലാതെ ഞാൻ കയറി അഭിപ്രായം പറയും, ആ വ്യക്തി എന്തനുഭവിക്കുമെന്ന് അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യൂ പോയിന്റ് കൂടെ ഞാൻ നോക്കാറുണ്ട്. കാരണം എൻ്റെ ഫാദറും അങ്ങനെ നോക്കിയിട്ടുള്ളത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഞങ്ങളുടെ ഫാദറിനെ ഞങ്ങളുടെ വഴികാട്ടിയായിട്ടുള്ളതുകൊണ്ടും അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിക്കുന്നു. പിതാവിന്റെ പാത പൂർണ്ണമായും പിന്തുടരാൻ പറ്റുന്നുണ്ടോ? പിതാവ് പാത തെളിച്ചിട്ട് പോയി, ആ പാത കൂടെ ഞാൻ നടന്നാൽ മാത്രം മതി. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ന് പറഞ്ഞ സഹനത്തിന്റെ ഒരു മാതൃക കൂടിയാണ്. എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് കാണിച്ച് എല്ലാവർക്കും തന്നെ കാണിച്ചു തന്നിട്ട് പോയ ആളാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പറയുകയാണ്, എനിക്ക് അദ്ദേഹത്തോളം എത്താൻ കഴിയുമോ എന്നറിയില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പാതയിലൂടെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പാത തെളിച്ചിട്ടിരിക്കുന്ന അദ്ദേഹമാണ്, ഞാൻ നടന്നാൽ മാത്രം മതി, ഞാൻ നടക്കുന്നുണ്ട്. നല്ല കോൺഫിഡൻസിൽ തന്നെ. അതെ. എന്തായാലും നന്ദി സർ. താങ്ക് യു.